അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഈ തണുത്ത ക്ലൈമറ്റിൽ നമുക്ക് നല്ല ചൂടുള്ള ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ? കല്ലുമൊക്കെ വെച്ചിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണേ സ്കിപ്പ് ചെയ്യരുത്, വളരെ ചെറിയ വീഡിയോ ആണ്, നല്ല ടേസ്റ്റി ഫുഡായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തുടർന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കല്ലുമുക്ക സ്നാക്ക് കിരീക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ, ചെറിയ കല്ലുമുക്ക, വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ഉള്ളി, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക്, വലിയ പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ, അത് ആവശ്യത്തിന്, വെളിച്ചല്ലേ അതുകൊണ്ടാണ് വീഡിയോന് കുറച്ച് ക്ലാരിറ്റി കുറവ്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കല്ലുമുക്ക വേവിക്കാൻ എടുത്തിട്ടുണ്ടാവല്ലോ, അതിലെ മേലിൽ വെള്ളം, അടിയിലത്തെ വെള്ളം എടുക്കൂലേ, കാരണം ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിലോ. ആ വെള്ളം ചെറിയൊരു കപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൈദ ആണേ, ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമല്ല കേട്ടോ ഇൻഗ്രീഡിയൻസ്, ഇൻഗ്രീഡിയൻസ് ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചെയ്യാൻ പ്രിപ്പറേഷന് ഇത്രയും സാധനങ്ങൾ വേണം, ബാക്കിയുള്ളത് വഴിയെ കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. കല്ലുമുക്ക ഇട്ട ബൗളിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ ചേർക്കുന്ന മുളക് പൊടി, ഇതായി സ്പൂണിൽ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ ചേർക്കുന്നത് പെരുംജീരകം പൊടിയാണേ, ഇത് അത്രേ ഇതിൽ കാണുന്നുണ്ടല്ലോ, കുറച്ച് കുറച്ച് ആഡ് ചെയ്തെന്നുള്ളൂ. ഇനി ഇതൊക്കെ നമ്മൾ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. പുറത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടോ, അതാണ് വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. ഇനി മൈദ നമ്മൾ എടുത്ത് വെച്ചില്ലേ, രണ്ട് കപ്പ് മൈദ, അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് വേറൊരു പൊടിയാണ്, എന്താണ് അരിപ്പൊടി. എടുത്ത അതേ അളവിൽ, അതേ കപ്പിൽ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇടുക. ഈ നമ്മൾ ഏത് കപ്പ് എടുക്കുകയാണെങ്കിലും അതിൽ ഒരു കപ്പ് മൈദ, കാൽ കപ്പ് അരിപ്പൊടി. ഇനി ഇതും മിക്സ് ചെയ്യണം നമുക്ക്. ഇനി നമ്മൾ കല്ലുമുക്ക വെള്ളം എടുത്ത് വെച്ചില്ലായിരുന്നു, പുഴുങ്ങുമ്പോൾ കിട്ടിയ വെള്ളമാണേ, അതിലെ മേൽവെള്ളം, അടിയിലെ വെള്ളമൊന്നും എടുക്കില്ല, കാരണം മണ്ണൊക്കെ ഉണ്ടെങ്കിലോ. അത് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഡ് ചെയ്തത് കല്ലുമുക്ക പുഴുങ്ങിയപ്പോൾ കിട്ടിയ വെള്ളമാണേ, കാരണം കല്ലുമുക്ക അറിയാലോ കടലിലുണ്ടായിരുന്നല്ലേ, അപ്പം ഉപ്പുണ്ടാവും ആ വെള്ളത്തിൽ അത്യാവശ്യത്തും. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്തിയാൽ മതി, അല്ലെങ്കിൽ കുറച്ചധികം ഉപ്പായി പോവും. കുറച്ച് ഉപ്പിൻ്റെ കുറവാണെന്നുണ്ട്, ഒരു കുറച്ച് നുള്ളു ഉപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ്, എന്നിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഈ മിക്സില്ലേ ഇത് കുറച്ച് കുറച്ച് ഒരു ഉരുളായിട്ട് എടുത്തിട്ട് തിളച്ച വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ നമ്മളെ കിരിക്കില്ലേ കുറച്ച് ഞാൻ പൊരിച്ച് വേഗം പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിനുള്ളിൽ നിന്ന് ടേസ്റ്റ് ചെയ്താൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല, ലൈറ്റിൻ്റെ സപ്പോർട്ട് വളരെ കുറവാണ്, നല്ല മഴയാണേ അതുകൊണ്ടാണേ. ബാക്കിയൊക്കെ ഉമ്മ അടുക്കള പൊരിക്കുന്നുണ്ട്. നമുക്ക് എടുത്ത ഫസ്റ്റത്തെ കിരിക്കില്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കെട്ടിയോനല്ലേ എപ്പോഴും, എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കാരണം കല്ലുമുക്ക എൻ്റെ ഫേവറേറ്റാണ്. അടിപൊളിയാണ്.
ഇപ്പോഴത്തെ ഈ മഴ ടൈമിലൊക്കെ 5 മണിൻ്റെ സ്നാക്സ് സൂപ്പറാണ്. കിരീക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ എളുപ്പമാണ്, നമ്മൾ ഉള്ളിവട പോലെ തന്നെ. കൂടെ കല്ലുമ്മക്ക ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനും എല്ലാവരോടും പറയാനൊന്നും മറക്കരുതേ. അപ്പോഴല്ലേ കൂടുതൽ ആൾക്കാർക്ക് എടുത്ത് നമ്മളെ വീഡിയോസൊക്കെ എത്തുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.